കൂട്ടുകാരെ, നമ്മൾ ഏതായാലും ഇവിടെ റെസ്റ്റോറന്റ് തുറന്നു. പക്ഷെ പോലീസ് എങ്ങനെ പിടിച്ചോണ്ട് പോയാലോ? ഇത് നമ്മുടെ റെസ്റ്റോറന്റാ, അല്ലാതെ വല്ലവരുടെ അല്ല. സംശയമുണ്ടോ? മാഡം പറഞ്ഞത് ആർക്കെങ്കിലും ആഹാരം കൊടുക്കുന്നത് പുണ്യ പ്രവൃത്തി എന്നാണ്. കൂടാതെ ഇതിനേതായാലും ഡബിൾ പുണ്യം കിട്ടും. ആദ്യം നാട്ടുകാരെ കഴിപ്പിക്കണം, പിന്നെ കിച്ചണിൽ വെച്ച് സ്വന്തമായിട്ട് കഴിക്കണം. സംശയമുണ്ടോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇൻസ്പെക്ടർ പാണ്ഡയ്ക്ക് ദിവസം പുണ്യം കിട്ടുന്നുണ്ടാവും. അങ്ങനെ ഒരു ദിവസം മൂക്ക് മുട്ട നല്ല തീറ്റ ആരെങ്കിലും ഉണ്ടോ? നീ എന്തൊന്നാടാ ഈ ചെയ്യുന്നേ? നമ്മൾ പഞ്ചസാര വാങ്ങാൻ അയൽവക്കക്കാരുടെ വീട്ടിൽ വന്നതല്ല. ഇത് നമ്മുടെ സ്വന്തം റെസ്റ്റോറന്റാ. ഇതാ നോക്കൂ മെനു. ഇത് ഈ പോക്കാണെങ്കിൽ മെനുവിൽ ആദ്യം വരുന്ന പേര് എന്റേതായിരിക്കും. പോപ്പക്ഷേ എക്സ്ട്രാ സ്പൈസി. നീ ഞങ്ങളുടെ കൂട്ടുകാരനല്ലേ പോപ്പട്ടെ, നിന്നെ ഞങ്ങൾ അങ്ങനെ വിൽക്കോ? നിന്നെ ഞങ്ങൾ സൗജന്യമായിട്ട് തന്നെ കൊടുക്കും. എന്നാ ഞാൻ ഷെഫാവാം. ഓർമ്മയുണ്ടോ കഴിഞ്ഞ ദിവസം ഞാൻ അൽവ ഉണ്ടാക്കിയിരുന്നു? നിങ്ങൾ നിങ്ങളുടെ വിരല് വരെ നക്കിയില്ലേ? നീ അതിന് മാത്രല്ലേ ഉണ്ടാക്കിയുള്ളൂ? ആകെ വിരലി തൊണ്ടിയെടുക്കാനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ സത്യം പറഞ്ഞാൽ ഹണി ഉണ്ടാക്കിയ ഹൽവ നല്ല ടേസ്റ്റ് ആയിരുന്നു. ഭക്ഷണം ഏതായാലും ഞാൻ തന്നെ ഉണ്ടാക്കും. കസ്റ്റമേഴ്സ് വരാൻ സമയമായി, വരൂ നമുക്കെല്ലാം തയ്യാറാക്കാം. എന്നോട് ഒരു വാക്ക് പോലും പറഞ്ഞില്ലല്ലോ. ഞങ്ങൾ അങ്ങനെ പലതും തുറന്നു വരും, അതൊക്കെ നിന്നോട് പറയണമെന്നുണ്ടോ? എന്തൊരു കട്ടിയാ ഇത്, വേറെ എന്തെങ്കിലും ഓർഡർ ചെയ്യാം. ഇനി ഇവിടെ കൂടെ കയറി ഭക്ഷണം കഴിച്ച് കടന്ന് കളയാം. നീ എന്താടാ അകത്തേക്ക് വരാത്തെ? എന്നോട് ആരും ഒന്നും പറഞ്ഞതേ ഇല്ല. അകത്തേക്ക് വാടേ. എന്നാ വരുന്നു. ഇതാ നോക്കൂ മെനു. എന്താ ഇനിയും ഓർഡർ ചെയ്യാത്തത്? എന്നോട് ആരും ഒന്നും പറഞ്ഞില്ല. വേഗം ഓർഡർ ചെയ്യൂ. തരാം തരാം. ഈ മെനുവിലുള്ള ഐറ്റംസ് എല്ലാം ഇനി കൊണ്ടുപോവാ. ഇത്രയും ആഹാരമോ? എനിക്ക് തോന്നുന്നത് ഒരു റൊട്ടി മതിയാകുമെന്നാണ്. അഥവാ ഇനിയും വേണമെങ്കിൽ ഞാൻ വീണ്ടും നിങ്ങൾക്ക് കൊണ്ടുവരാം. റെസ്റ്റോറന്റ് തുറന്ന സന്തോഷത്തില് ആദ്യം എന്തെങ്കിലും മധുരമുള്ള ഉണ്ടാക്കാം. ജിലേബി. ഇതിനു മാത്രം പുകയോ? കിച്ചണിൽ എന്താ വല്ല സ്റ്റേജ് ഷോ നടക്കുന്നുണ്ടോ? അതെ പ്രാവേ. പ്രാവോ? ഞാൻ പ്രാവലട പൊട്ടാ പോപ്പട്ട. ഓ ആശി ഓ ആശി
ഇത്ര നേരം ആ ചീനച്ചട്ടൻ എന്നാ ജിലേബി ഇട്ടേക്കുന്നത്? എടാ അതെന്താ കോരി മാറ്റാത്തതെന്ന്? മാഡം പറയാറുണ്ട്, ക്ഷമിക്കും തോറും ഫലം മധുരമായിരിക്കും എന്ന്. ഞാൻ അരമണിക്കൂറാണ് ക്ഷമിച്ചിരുന്നത്, ഇപ്പൊ ജിലേബി നല്ല മധുരമായി കാണും. എന്റെ ഹൽവ തമ്പുരാനെ, നിന്റെ ജിലേബിയുടെ കാര്യം ഗോവിന്ദ കണ്ടില്ലേ? ഞാൻ ജിലേബി ഉണ്ടാക്കിയപ്പോ അത് നടൻ ഗോവിന്ദക്ക് വരെ ഇഷ്ടമായി. ഇത് നീ എടുത്തോണ്ട് പോയി റോഡിലിട്ടേക്ക്, ടാറിന് പകരം ഉപയോഗിക്കാം. ഷെഫിന്റെ കോൺസെൻട്രേഷൻ കളയാതിരിക്കൂ, ഭക്ഷണം ഉണ്ടാക്കുന്നത് ഒരു കലയാണ്. കല നിനക്കൊന്നും അറിയില്ല, നീ ഇവിടുന്ന് പോയേ. Honey bunny are chasing bad monkey. Don't act like a hunky, cause I am a bad monkey. Pow cool power-ups and use boosters to beat boss in this fight. An all-new adventure awaits you in Honey Bunny Ka Choma, the crazy chase. Brand new game. Download now only on Google Play Store. ഇതും കൂടി ഒന്ന് കഴുകേക്ക്. നീ എന്താടാ ഈ നാട്ടുകാരുടെ പാത്രം മുഴുവനും കൊണ്ടുവന്ന? അഞ്ഞൂറ്, 250, 300. ആ ഈ 3 രൂപയുടെ ഐറ്റം വേഗം കൊണ്ടുവാ. എന്തോന്ന് ചേട്ടാ, അത് പേജ് നമ്പർ ആണ്. നിങ്ങളുടെ 8 കൈയില്ലേ? അതെല്ലാം കൂടെ വിറ്റിട്ട് ഒരു കണ്ണട വാങ്ങിച്ച് വെക്ക്. ഈ ബുക്ക് വായിച്ചിട്ടുണ്ടാക്കാം. ന്യൂഡിൽസ് ഓവനിലിടുക. പിന്നെ ഒരു 30 സെക്കൻഡ് വെയിറ്റ് ചെയ്യാം. അപ്പോഴേക്കും ചെറുതായിട്ടൊന്ന് മയങ്ങിയേക്ക. എന്റെ മടിയിലേക്ക് കയറിയിരിക്കാൻ ആരും പറഞ്ഞില്ലല്ലോ. ഹണി, ഷെഫായിട്ട് നീ എല്ലാം കുളമാക്കിയല്ലോടെ, ഇനി മുതൽ നീ വെയിറ്ററാ. കണ്ടില്ലേ സോർദാറെ, മനസ്സർപ്പിച്ച് ജോലി ചെയ്താൽ നമുക്ക് അപ്പൊ തന്നെ പ്രൊമോഷൻ കിട്ടും. ഇത് വില കൂടുതലാ, ഇതിനും കൂടുതലാ. ഇതിങ്ങോട്ട് വാ, ഇതിലെ റേറ്റ് ഒന്നും എഴുതിയിട്ടില്ലല്ലോ. അത് പിന്നെ ചേട്ടാ, ഇത് ഈ റെസ്റ്റോറന്റിന്റെ പേരാ, 7-star hotel. ചേട്ടനെന്താ കഴിക്കാൻ വേണ്ടത്? ചപ്പാത്തി, ചിക്കൻ, ചിക്കൻ തന്തൂരി, പൊറോട്ട, ഇടിയപ്പം, മുട്ടക്കറി, ബീഫ് ഉലത്തിയത്, ഇതെല്ലാം ചേട്ടന് തൊട്ടടുത്തുള്ള റെസ്റ്റോറന്റിൽ നിന്ന് കിട്ടും. ഇനി ഞങ്ങളുടെ ഇവിടുത്തെ സ്പെഷ്യൽ ആയിട്ടുള്ള വെള്ളം കുടിക്കൂ. എവിടെ കടായി പനീർ കിട്ടോ? കടായി പനീർ മാത്രം മതിയോ? ദേ ഇപ്പൊ കൊണ്ടുവരാം. ദാ പിടിച്ചോ കടായി. പിന്നെ ഇതാ, ഇതാണ് പനീർ. താങ്കൾക്ക് കഴിക്കാൻ ഷവർമ എടുക്കട്ടെ. ഹണി, നീ വെയിറ്റർ ജോലിയും കുളം ആക്കിയോ? ഇനി മുതൽ നീ വെയിറ്റർ അല്ല, വാച്ച്മാൻ ആയാ മതി. കണ്ടില്ലേ സോർദാർ, മനസ്സർപ്പിച്ച് ജോലി ചെയ്തപ്പോ ഒരു ദിവസം 2 പ്രാവശ്യമല്ലേ എനിക്ക് പ്രൊമോഷൻ കിട്ടിയത്? ഒരുപാട് സമയമായല്ലോ, ഇതുവരെ കസ്റ്റമേഴ്സ് ആരും വന്നില്ല. നീ പുറകിലത്തെ ഗേറ്റിലാണ് നിൽക്കുന്നത്, കസ്റ്റമേഴ്സ് വരുന്നത് മുന്നിലത്തെ ഗേറ്റിലൂടെയാണ്. ബില്ല് വരുന്നുണ്ട്. സോറി സാർ, വീണ്ടും തിരിച്ചു വരണേ. എടാ വാച്ച്മാനെ, അവര് ബില്ലുള്ള കാശ് തരാതാ ഓടിപ്പോന്നത്.
വേഗം പോയി പിടിക്കണം അവരെ. ആരെങ്കിലും സ്ട്രീറ്റ് ലൈറ്റ് കത്തിക്കേ, ഒന്നും കാണാൻ പറ്റുന്നില്ല. ഞാനൊരു വാച്ച്മാൻ ആണ്, ഗുണ്ടകളിൽ നിന്ന് പൈസ വാങ്ങി തരേണ്ടത് എന്റെ കടമയാണ്. കേട്ടിട്ടുണ്ട് ഈ ലെഫ്റ്റ് തിരി എന്നത് പുതിയതാണോ? എടാ, ബൈക്കിന്റെ ഹാൻഡിൽ ലെഫ്റ്റിലോട്ട് തിരിക്കാനാണ് പറഞ്ഞത്? സിറ്റിയിൽ ഞാൻ കാരണം എന്തോരം ക്രൈമാ കുറഞ്ഞിരിക്കുന്നത്. ഒരു കുറ്റവാളി പോലും ഇല്ല. ഇൻസ്പെക്ടർ പാണ്ഡ സാറേ, ഇവർ ഞങ്ങളുടെ റെസ്റ്റോറന്റിൽ നിന്ന് ബില്ലിന്റെ പൈസ തരാതെയാ മുങ്ങിയത്. അയ്യോ, ഞങ്ങളോട് ക്ഷമിക്കണേ. എടാ, നീ എന്താണ് മാപ്പ് ചോദിക്കാത്തെ? അതാരും എന്നോട് പറഞ്ഞില്ലല്ലോ. മാപ്പ് ചോദിക്കടാ. ഞാൻ ചോദിക്കാം, പ്ലീസ് ഞങ്ങളോട് ഒന്ന് ക്ഷമിക്കൂ. ഇവർ സിറ്റിയിലെ ഏറ്റവും വലിയ പിടികിട്ടാ പുള്ളികളാണ്. ഭക്ഷണം മോഷ്ടിച്ച് കഴിക്കുന്നതാണ് ഇവരുടെ പരിപാടി. എല്ലാ ബേക്കറിക്കാരും ഇവരുടെ മേൽ പരാതിപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ പോയിക്കോളൂ, ഇവരുടെ കാര്യം ഞാൻ ഏറ്റു. പിന്നെ ഒരു കാര്യം കൂടി, റെസ്റ്റോറന്റ് നടത്താനുള്ള പക്വത നിങ്ങൾക്ക് ഇതുവരെ ആയിട്ടില്ല. വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കുന്നത് നല്ല കാര്യമാണ്, പക്ഷെ നിങ്ങൾ കൊണ്ട് കഴിയുന്ന രീതിയിൽ മാത്രമേ അത് ചെയ്യാവൂ. ഞങ്ങൾക്ക് മനസ്സിലായി, ഞങ്ങൾ ആളുകൾക്ക് ഭക്ഷണം കൊടുക്കും, പക്ഷെ അത് റെസ്റ്റോറന്റ് അടുത്തതിന് ശേഷം.